السلام عليكم ورحمة الله وبركاته. بسم وعليكم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. سورة الواقعة تفسير الميسر ونمو الإربطي آروا إلى الآيات صدقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما إلا قيلا سلاما سلاما. بسم الله الرحمن الرحيم. الرحمن الرحيم ما يا الله إن نعمت يا نار بكم. إذا وقعت الواقعة സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഖിയാമത്ത് നാൾ ലൈസ ലി വഖഅതിഹ കാദിബ ലൈസ ഇല്ല ലി വഖഅതിഹ അതിൻ്റെ സംഭവ്യതയ്ക്ക് അത് സംഭവിക്കുമെന്നതിന് കാദിബ അതിനെ കളവാക്കുന്ന ഒന്നും അല്ലെങ്കിൽ കളവാക്കുന്ന ആരും ഉണ്ടാവുകയില്ല അപ്പോൾ എന്നതാണ്. ഇവിടെ ഖാഫിളത്തും റാഫിയ ഖാഫിളത്തും താഴ്ത്തുന്നതാണ് റാഫിയത്തും ഉയർത്തുന്നതുമാണ് ആ സംഭവം. ഏതാണ് ആ സംഭവം? അന്ത്യനാൾ. അന്ത്യനാളിനെ കുറിച്ചാണ് ഇവിടെ അൽ വാഖിഅ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ആ അന്ത്യനാൾ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് നിഷേധിക്കുന്ന ആർക്കും പിന്നെ നിഷേധിക്കാൻ പറ്റില്ല. അതിനെ അതുവരെ നിഷേധിച്ചു കൊണ്ടിരുന്ന ആർക്കും പിന്നെ അതിനെ കളവാക്കാൻ കഴിയുകയില്ല. ആ ദിനത്തിൽ ചിലരെ അള്ളാഹു ഉയർത്തുന്നതും ചിലരെ താഴ്ത്തുന്നതുമാണ്. ആ ദിനം എന്ന് പറഞ്ഞാൽ ചിലരെ ഉയർത്തുന്നതും ചിലരെ താഴ്ത്തുന്നതും ആയിരിക്കും. ഇതാ ഖിയാമത്തിൽ ഖിയാമത്തു തഫ്സീർ ലൈസ ലിഖിയാമിഹ അഹദുൻ യുകദ്ദിബു ബിഹി ഹിയ ഹാഫിദത്തുൻ ലിഅഅ്ദാഇല്ലാഹി ഫിന്നാർ റാഫിഅത്തുൻ ലിഔലിയാഇഹി ഫിൽ ജന്ന. ഇതാ ഖിയാമത്തിൽ ഖിയാമ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ എന്ത് സംഭവിക്കും? ലൈസ ലിഖിയാമിഹ അത് നടക്കും എന്നതിൽ ഇല്ല അഹദുൻ ഒരാളും യുകദ്ദിബു ബിഹി അതിനെ കളവാക്കുന്ന
അതിനെ പിന്നെ ആർക്കും വ്യാജമാക്കാൻ കഴിയില്ലല്ലോ. അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ, മനസ്സിലായോ? ഹിയ അത് ആ ഖിയാമത്താണ് എന്നത് ഖാഫിദത്തുൻ താഴ്ത്തുന്നതാണ്. ലി അഅദാ ഇല്ലാഹി അല്ലാഹുവിൻ്റെ ശത്രുക്കളെ, സത്യനിഷേധികളെ അവരെ തരം താഴ്ത്തുന്നതായിരിക്കും ഖിയാമത്തു നാൾ. ഇടിച്ചു താഴ്ത്തുന്നത് ഫിന്നാർ എവിടെ? നരകത്തിൽ, നരകത്തിൽ പതിപ്പിക്കും, നരകത്തിലേക്ക് താഴ്ത്തുന്നതായിരിക്കും. റാഫിഅത്തുൻ ലി ഔലിയാഹി അവൻ്റെ ഔലിയാക്കളെ, അവൻ്റെ മിത്രങ്ങളെ, അള്ളാഹുവിനനുസരിച്ച് നടന്ന സത്യവിശ്വാസികളെ ഉയർത്തുന്നതുമായിരിക്കും. ഫിൽ ജന്നത്തി സ്വർഗത്തിൽ. ഇദാ റുജ്ജത്ത് പ്രകമ്പനം കൊണ്ടാൽ, വിറക്കപ്പെട്ടാൽ, അൽ അർദു ഭൂമി റജ്ജാ ഒരു പ്രകമ്പനം കൊള്ളൽ, ഒരു വിറക്കപ്പെടൽ, ഒരു വിറ ഭൂമി കിടുകിടാ വിറക്കപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സ വബുസ്സത്ത് പൊടിക്കപ്പെട്ടാൽ, അൽ ജിബാലു ജബൽ പർവ്വതം, ജിബാൽ പർവ്വതങ്ങൾ, അപ്പോൾ പർവ്വതങ്ങൾ പൊടിക്കപ്പെട്ടാൽ, പൊടി പൊടിക്കപ്പെട്ടാൽ, ബസ്സ ഒരു പൊടിക്കൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ പൊടി പൊടിക്കപ്പെട്ടാൽ എന്താവും? സക്കാലത്ത് ഹബസ അക്കാലത്ത് എപ്പോൾ അതായിത്തീർന്നാൽ, ഹബ അൻ ധൂളിയായിത്തീർന്നാൽ, മുമ്പസ ചിതറിയ, ചിതറിയ ധൂളി പോലെയാകും ഉറച്ച പർവ്വതങ്ങളൊക്കെ, വെറും ധൂളി പോലെ പാറിപ്പറന്ന് നടക്കും. അതായത് ഇത് അഹരീക്കത്തിൽ അർദു തഹരീക്കൻ ശദീദ വഫുത്യത്തത്തിൽ ജിബാലു തഫ്തീതൻ ദഖീഖ ഫസ്വാരത്ത് ഗുബാരം മുതതായിറൻ ഫിൽ ജബ്ബി ഖദ് ദറത്ത് റീഹ്. അതായത് ഇത് അഹരീക്കത്തിൽ അർദു ഭൂമി ഇളക്കപ്പെട്ടാൽ, പ്രകമ്പനം ചെയ്യപ്പെട്ടാൽ, കിടുകിട വിറക്കപ്പെട്ടാൽ, തഹരീക്കൻ ശദീദ ശക്തമായ ഇളക്കം, ഇളക്കൽ, ഇളക്കപ്പെട്ടാൽ ഭൂമി, വഫുത്യത്തത്തിൽ ജിബാലു ജബലുകൾ പർവ്വതങ്ങൾ പൊടിക്കപ്പെട്ടാൽ, തഫ്തീതൻ ദഖീഖ ഫൈനായിട്ടുള്ള പൊടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞരഞ്ഞ് പൊടിഞ്ഞ് അങ്ങനെ അത്തോതിൽ പൊടിഞ്ഞിട്ട്, ഫസ്വാരത്ത് ഉബാരൻ അത് വെറും പൊടിയായി, മുത്തത്തായിറം ഫിൽ ജബ്ബി അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന, അത് തറത്ത് ഹുരിയു അതിനെ കാറ്റ് എടുത്തു വന്നു. അപ്പോൾ കാറ്റിൽ വെറും ധൂളികളായിട്ട് പറന്നു പോകും. എന്ത് ഉറച്ച പർവ്വതങ്ങൾ, ആ അന്ത്യനാടിൻ്റെ, ഖിയാമത്താടിൻ്റെ ആ ഭയാനകത. വകുന്തും അസ്വാജൻ സലാസ ആ സമയത്ത്, വകുന്തും നിങ്ങളായിരിക്കും, അസ്വാജൻ വിഭാഗങ്ങളായിരിക്കും, സലാസ മൂന്ന് വിഭാഗങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ മൂന്ന് വിഭാഗം, അപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗം, അസ്ഹാബുൽ യമീൻ, അപ്പോൾ അസ്ഹാബുൽ യമീൻ വലതുപക്ഷക്കാർ, അസ്ഹാബുൽ മൈമന അപ്പോൾ അസ്ഹാബുൽ യമീൻ, മൈമന എന്ന് പറഞ്ഞാൽ യമീൻ എന്ന അർത്ഥത്തിൽ വലതുപക്ഷക്കാർ, വലതുപക്ഷത്തിൻ്റെ ആളുകൾ, മാ അസ്ഹാബുൽ മൈമന ആരാ എന്താണ് വലതുപക്ഷത്തിൻ്റെ ആളുകൾ, അസ്ഹാബുൽ മഷ്അമത് മഷ്അമത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, മാ അസ്ഹാബുൽ മഷ്അമ فَأَصْحَابُ الْيَمِينِ أَهْلُ الْمَنْزِلَةِ الْعَالِيَةِ അപ്പോൾ വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥാനമുള്ളവരായിരിക്കും, ഉയർന്ന പദവിയിലുള്ളവരായിരിക്കും. മാ അഅ്ളമു മകാനതിഹിം അതാണ് മാ അസ്ഹാബുൽ മൈ എന്താ അവരുടെ സ്ഥാനം എന്തുമാത്രം മഹത്തരമായിരിക്കും അന്ന്. അതേപോലെ വഅസ്ഹാബു ശിമാലി ഇടതുപക്ഷക്കാർ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, അഹ്ലുൽ മൻസിലത്തി ദനീഹത്തി താഴ്ന്ന പദവിയിലായിരിക്കും അവർ, താഴ്ന്ന അവസ്ഥയിൽ ആയിരിക്കും. എന്താ പറയുക, സ്വർഗത്തിലെ താഴ്ന്ന പദവിയല്ല, നരകത്തിൽ, നരകത്തിൽ ഉയർന്ന പദവിയായിരിക്കും അതിൻ്റെ ഉയർന്ന ഗ്രേഡിലുള്ളവർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്ദ്യമായ അവസ്ഥയിൽ ആയിരിക്കും അവർ എന്നതാണ്. മാ അസ്ഫഅഹാലു അവരുടെ അവസ്ഥ എന്തുമാത്രം ചീത്ത, എന്തുമാത്രം മോശമായിരിക്കും എന്ന്, നരകക്കാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ, ഇവിടെ തിന്മയുടെ ആളുകളെയാണ് ഇടതുപക്ഷം എന്ന് വിവക്ഷിച്ചിട്ടുള്ളത്, നന്മയുടെ ആളുകളാണ് വലതുപക്ഷം എന്ന് വിവക്ഷിച്ചിട്ടുള്ളത്. والسابقون السابقون أولئك المقربون في جنات النعيم السابقون السابقون ഇനി മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയണം. السابقون മുൻകടന്നവർ, മുമ്പന്മാർ, നന്മകളിൽ മുന്നേറിയവർ, ഇഹലോകത്ത് നന്മകളിൽ
മുന്നേറിയ അസ്സാബിഖൂൻ അവർ മുൻഗണനവരായിരിക്കും. അപ്പോൾ സ്വർഗലോകത്ത് ഖിയാമത്ത് നാളിലും അവർ ഉന്നത പദവിയിൽ അവർ മുൻപേ ആയിരിക്കും, മുമ്പന്മാർ ആയിരിക്കും, അവർ സാബിഖീങ്ങളായിരിക്കും. ഉലായിക കൂട്ട അൽ മുഖർബൂൻ അവർ അടുത്ത കൂട്ടരായിരിക്കും, അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ച അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ ആയിരിക്കും. ഫീ ജന്നാത്തിൻ നഈം ഐശ്വര്യമുള്ള തോപ്പുകളിൽ, സ്വർഗത്തോപ്പുകളിൽ. വസ്സാബിഖൂന ഇലൽ ഖൈറാത്തി ഫി ദുനിയാ ഹും അസ്സാബിഖൂന ഇലൽ ദറജാത്തി ഫിൽ ആഖിറ. അതാണ് വസ്സാബിഖൂന സാബിഖൂന. ദുനിയാവിൽ സാബിഖീങ്ങളായവർ ആഖിറത്തിലും സാബിഖീങ്ങളായിരിക്കും. ഇഹലോകത്ത് മുൻകടന്നവർ പരലോകത്തും മുൻകടന്നവർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എ പ്ലസ്, അവിടെ എ പ്ലസ്. ദുനിയാവിൽ നന്മകളിൽ മുൻകടന്നവർ, നന്മകളിൽ മത്സരിച്ചവർ, നന്മകളിൽ മുന്നേറിയവർ അവർ ഹും അവർ അസ്സാബിഖൂനയിലെ ദറജാത്തി ഫിൽ ആഖിറ പരലോകത്ത് ഉയർന്ന പദവികളിൽ മുൻകടന്നവർ അവിടെ മുമ്പന്മാർ ആയിരിക്കും എന്നതാണ്. ഉലായിക ഹുമുൽ മുഖറബൂൻ ഇൻദല്ലാഹ് അല്ലാഹുവിൻ്റെ അടുക്കൽ അവർ സാമീപ്യം സിദ്ധിച്ച ആളുകളായിരിക്കും, മുഖറബീങ്ങളായിരിക്കും. യുദ്ഖിലുഹും റബ്ബുഹും ഫി ജന്നാത്തിൻ നഈം അവരുടെ റബ്ബ് അവരെ ഐശ്വര്യമുള്ള തോപ്പുകളിൽ, സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. സുല്ലതും മിനൽ ഔവലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുഇൻ മൗദൂന മുത്തഖീൻ അലൈഹാ മുതഖാബിലീൻ. മുൻഗാമികളിൽ നിന്നുള്ള നല്ലൊരു സംഘം, ധാരാളം ആളുകൾ അവരിലുണ്ടായിരിക്കും. ഈ സാബിഖീങ്ങളെ മുൻകടന്നവർ, മനസ്സിലായി? എന്നാൽ പിൻഗാമികളിൽ നിന്ന് കുറച്ചാളുകൾ, പിൻഗാമികളിൽ നിന്ന് കുറച്ചാൾക്കാരും മുൻഗാമികളിൽ നിന്ന് ധാരാളം ആളുകളും ഉണ്ടായിരിക്കും അക്കൂട്ടത്തിൽ. ഇക്കൂട്ടത്തിൽ സാബിഖീങ്ങളിൽ അവരാണ് ഭാഗ്യവാന്മാരിൽ ഉയർന്ന ഭാഗ്യവാന്മാർ. ഇനി വേറൊരു വിഭാഗം പറയുന്നുണ്ട് അസ്ഹാബുൽ മൈമൻ, അവരും ഭാഗ്യവാന്മാരാണ്, പക്ഷെ ഇവരുടെ അത്ര ഉന്നതന്മാരല്ല. ശരി, അപ്പം ആദ്യത്തെ എ പ്ലസ് ഗ്രേഡ് ആർക്കാണ്? സാബിഖീങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുക. അവരെ പറ്റി പറയാണ് അലാ സുറുറിൻ മൗദൂന. അലാ സുറുറിൻ, ചെറിയ കട്ടിൽ, സുറുർ കട്ടിലുകൾ, മൗദൂന നെയ്യപ്പെട്ട, നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ. മുത്തഖീന അലൈഹ അതിന്മേൽ ചാരിയിരിക്കുന്നവരായിരിക്കും. മുത്തഖാബിലിൻ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് ചാരി ഇരിക്കുന്നവരായിരിക്കും എന്ന്. യദ്ഖുലുഹാ ജമാഅത്തുൻ കസീറത്തുൻ മിൻ സദ്രി ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ധാരാളം സംഘം, മുൻഗാമികളിൽ നിന്നുള്ള ധാരാളം ആളുകൾ, സംഘങ്ങൾ അതിൽ പ്രവേശിക്കും ആ സ്വർഗീയ അവസ്ഥയിൽ സാബിഖീങ്ങളുടെ കൂട്ടത്തിൽ. വഗൈറുഹും മിനൽ ഉമമിൽ ഉഖറ ഈ ഉമ്മത്തിലല്ലാതെ മറ്റു ഉമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തല്ലാതെ മറ്റു ഉമ്മത്തുകളിലും സത്യവിശ്വാസികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിലും പെട്ട ഒരു വിഭാഗം അതിൽ പ്രവേശിക്കും. വഖലീലും മിൻ ആഖിരി ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ അവസാനത്തെ അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ആളുകളിൽപ്പെട്ട ചെറിയ വിഭാഗവും അതിൽ സാബിഖീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അതേപോലെ അള്ളാഹു നമ്മെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അലാ സുറിൻ മൻസൂജത്തിൻ ബിദ്ദഹം സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ. മൻസൂജത്ത് നെയ്തെടുക്കപ്പെട്ട, മീൻ അദ്ദഹബി ബിദ്ദഹബി സ്വർണം കൊണ്ട്. മുത്തഖീന അലൈഹാ യുഖാബിൽ ബാദുഹും ബാദാ പരസ്പരം അഭിമുഖമായിക്കൊണ്ട് അതിൽ ചാരിയിരുന്നു കൊണ്ട് ആയിരിക്കും അവർ. ഇനി അടുത്ത് പറയണേ يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون يطوف عليهم അവർക്ക് ചുറ്റുന്നതാണ്, അവരെ ചുറ്റുന്നതാണ് വിൽദാൻ ബാലന്മാർ, മുഖല്ലദൂൻ നിത്യവാസം നൽകപ്പെട്ട, പ്രത്യേകമായി നിത്യവാസം നൽകപ്പെട്ട ബാലന്മാർ കുമാരന്മാർ എവിടെ ഉണ്ടായിരിക്കും? സ്വർഗത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ബി അക്വാബിൻ, എങ്ങനെയാണ് അവർ സെർവിങ് ബോയ്സാണ്. ബി അക്വാബിൻ
കോപ്പകളുമായി അബാരിയത്ത കൂജകളുമായി കർസിൻ മിൻ മഈൻ മദ്യചഷകങ്ങളുമായി കാരണം അവിടുത്തെ മദ്യത്തിന് എന്തില്ല ഇവിടുത്തെ മദ്യം പോലെ അല്ല അത് മദ്യം ആണെങ്കിലും അത് എന്തല്ല സ്വർഗത്തിലൊന്നും ഇവിടുത്തതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിൽ അപ്പൊ അതുകൊണ്ട് മത്താവുക ഒന്നുമില്ല അതൊക്കെ ഇനി പറയുന്നുണ്ട് ലാ യുസദ്ദഊന അൻഹ അതിനെ തൊട്ട് തലവേദന ഉണ്ടാവില്ല തലകറക്കം ഉണ്ടാവില്ല തലവേദന ഒന്നും ഉണ്ടാവില്ല ആ മദ്യം കുടിച്ചാൽ അങ്ങനത്തെ മദ്യമാണ് കള്ളാണ് വലാ യുൻസിഫു അതുകൊണ്ട് മത്ത് പിടിക്കൂല മസ്താവൂല ലഹരി ബാധിക്കുകയില്ല ബുദ്ധി നശിക്കൂല അത് കുടിച്ചാൽ يطوف عليهم لخدمتهم غلمان لا يحرمون ولا يموتون കുട്ടികൾ അൽമാൻ ബാലന്മാർ കുമാരന്മാർ അവർക്ക് സേവകരായ ഖിദ്മത്തിന് സെർവിംഗ് ബോയ്സ് ആയിട്ടുണ്ടാവും അവർക്ക് എന്തില്ല നര ബാധിക്കൂല അല്ലെങ്കിൽ വയസ്സന്മാരാവൂല അവർ മരിക്കുകയില്ല അവർക്ക് നിത്യവാസ നൽകപ്പെട്ട എന്നെന്നും കുമാരന്മാരായിരിക്കും ബാലന്മാരായിരിക്കും അവർ ബി അഖ്ദാഹിൻ കോപ്പകളുമായി അബാരിയത്ത കൂജകളുമായി ഇബ്രിയത്തിന്റെ ഭോജനം അബാരിയത്ത് വക്കസിൻ കപ്പുകളുമായിട്ട് ചഷകങ്ങളുമായിട്ട് പാത്രങ്ങളുമായിട്ട് പാനപാത്രങ്ങളുമായിട്ട് മിൻ ഐനി ഹംരിൻ ജാരിയ ഫിൽ ജന്ന ജാരിയത്തിൻ്റെ സ്വർഗത്തിൽ ഒഴുകുന്ന ഹംറ് മദ്യം അല്ലെങ്കിൽ കള്ള് അതിൻ്റെ നദിയിൽ നിന്ന് ലാ തുസദ്ദഉ മിൻഹ റുഖൂസുഹും അവരുടെ തലക്ക് അത് പിടിക്കൂല മനസ്സിലായില്ലേ അതേ പലവലാത്തത് യഖൂലുഹും അവർക്ക് ബുദ്ധി നശിക്കുകയും ഇല്ല അത് കുടിച്ചെന്ന് വിചാരിച്ചു അപ്പം അതെന്തല്ല ഇവിടെ ദുനിയാവിൽ കള്ളല്ല വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വൈറിൻ മിമ്മാ യഷ്തഹൂൻ വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ വഫാകിഹതിൻ പഴങ്ങളും ഉണ്ടായിരിക്കും മിമ്മാ യതഖയ്യറൂൻ അവർ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവർക്കിഷ്ടപ്പെട്ട അവർ തിരഞ്ഞെടുക്കുന്ന പഴങ്ങൾ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കുന്ന പഴങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് വലഹ്മി പൊയിരിൻ പക്ഷിമാംസവും മിമ്മാ യഷ്തഹൂൻ അവർ കൊതിക്കുന്നതിൽ നിന്ന് അപ്പോൾ അവർ കൊതിക്കുന്ന പക്ഷിമാംസം അവർക്ക് കിട്ടും വഹൂറുൻ ഈൻ വിശാല നേത്രങ്ങളുള്ള വിശാല കണ്ണുകളുള്ള ഹൂറിൽ ഈകളുണ്ടാവും സ്വർഗീയ സ്ത്രീകൾ ഉണ്ടായിരിക്കും ഇണകളായിട്ട് കഅംസാലി പോലെ ഇതുപോലെ അൽ ലുഅ്ലുഇ മുത്തുപോലെ അൽ മക്നൂൻ ഒളിപ്പിക്കപ്പെട്ട ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് അതിന് പ്രതിഫലമായിട്ട് വയതൂഫു അലൈഹിം അൽഅൽമാനു ബിമാ യതഖയ്യറൂന മിനൽ ഫവാകിഹി ബിലഹ്മി ത്വൈറിൻ മിമ്മാ തർഗബു ഫീഹി നുഫൂസുഹും അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അൽമാൻ ബിൽദാൻ ഉണ്ടായിരിക്കും ബാലന്മാർ ആ ബാലന്മാർ അവർക്ക് ചുറ്റും റൗൺസ് അടിക്കും എങ്ങനെ ബിമാ യതഖയ്യറൂന മിനൽ ഫവാകിഹി അവർ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന പഴങ്ങളുമായിട്ട് വബിലഹ്മി ത്വൈരിൻ പക്ഷിമാംസവുമായിട്ട് മിമ്മാ തർഗബു ഫീഹി നുഫൂസുഹും അവരുടെ നഫ്സുകൾ കൊതിക്കുന്ന അത്തരം നല്ല രസമുള്ള രുചിയുള്ള എന്ത് പക്ഷിമാംസം അവർക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷിമാംസവുമായിട്ട് വരഹും നിസാഉൻ ദവാത്തു ഉയൂനിൻ വാസിഹ വിശാലമായ നേത്രങ്ങളുള്ള സ്ത്രീകളും അവർക്ക് ഇണകളായിട്ടുണ്ടായിരുന്നു കഅംസാലിൽ ഉലുൽ മസൂനി ഫി അസ്ദാഫിഹി സഫാഅ വ ജമാൽ നല്ല ഭംഗിയോടുകൂടി നല്ല സ്ഫുടമായിട്ട് വൃത്തിയോടുകൂടി ശുദ്ധമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന മുത്ത് പോലെ മുത്ത് മുത്തുച്ചിപ്പി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ശുദ്ധരായിരിക്കും ആ സ്ത്രീകൾ വിശുദ്ധരായിരിക്കും ആ സ്ത്രീകൾ പിന്നെ ജസാഅ ലഹും ബിമാ കാനൂ യഅ്മലൂന മിനൽ സ്വാലിഹാത്തി ഫി ദുനിയ ദുനിയാവിൽ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما لا يسمعون فيها അവിടെ ആ സ്വർഗത്തിൽ കേൾക്കുകയില്ല ലവൻ എന്ത് അനാവശ്യ സംസാരം ولا تأثيما കുറ്റകരമായ സംസാരം അവിടെ കേൾക്കൂല ഇല്ല قيلا സംസാരം ഒഴികെ ഏത് സംസാരം സലാമ സലാം സലാമം സലാം സമാധാനം സമാധാനം എന്ന സംസാരമല്ലാതെ അവിടെ ഉണ്ടായിരിക്കുന്നില്ല എന്നാൽ ശാന്തിയുടെ വർത്തമാനങ്ങളെ അവിടെ ഉണ്ടാവും ദാറുസലാമായിരിക്കുന്നത് ലാ യസ്മഉന ഫിൽ ജന്നത്തി ബാത്തില ബാത്തിൽ അവിടെ കേൾക്കുകയില്ല വ്യാജം വലാമ യതഅസ്മുന ബി സമാഇഹി കേട്ടാൽ കുറ്റകരമായ കാര്യം അവിടെ കേൾക്കുന്നതല്ല ഇല്ല ഖൗലൻ സാലിമം മിൻ ഹാദിഹിൽ ഉയൂബ് ഈ ന്യൂനതകളിൽ നിന്നൊക്കെ മുക്തമായ
സംസാരം ആയിരിക്കും അവിടെ. വത്തസ്ലീമു ബഅദുഹും അലാ ബഅദ്, അതേപോലെ അവർ പരസ്പരം സലാം ഓതുന്നതാണ്, ശാന്തി ശാന്തി സലാം പറയുന്നതാണ്. ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.